കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകണമെന്നത് ഏറെക്കാലമുള്ള ആയുള്ള കർഷകരുടെ ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ അനുമതി നൽകിയതിനു ശേഷവും അക്കാര്യത്തിൽ ചില പരാതികൾ ഉയർന്നു വരികയാണ്. വെടിവെക്കുന്നതിന് തോക്ക് ലൈസൻസ് ഉള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. കൂടുതൽ പേർക്ക് ലൈസൻസ് നൽകണം. വെടിവെച്ച് കൊന്നാലും പന്നിയെ മറവ് ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ ഉത്തരവിൽ വ്യക്തതയില്ല. ഇങ്ങനെ പോകുന്നു ഈ പരാതികൾ. ബാലു, നമ്മളെ പഞ്ചായത്തിലെ ഈ തോക്കുള്ളതായിട്ട് അറിയാന്നുള്ള അക്കൗണ്ട് ബിജാണി മാത്രമല്ലേ ഉള്ളൂ? തോക്ക് ലൈസൻസ് ഉള്ളവരെ തേടിയുള്ള അന്വേഷണത്തിലാണ് വെള്ളറട പഞ്ചായത്ത് പ്രസിഡന്റ്. കർഷകർ കാട്ടുപന്നി ശല്യം ഏറ്റവും അധികം നേരിടുന്ന പഞ്ചായത്താണ് അമ്പൂരി ഗ്രാമപഞ്ചായത്ത്. ഞാൻ ഈ നിൽക്കുന്ന കൃഷിയിടമടക്കം നിത്യേനെ കാട്ടുപന്നിയുടെ ശല്യം കൃഷിനാശം നേരിടുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ തന്നെ കൃഷിയിടത്തിന് സമീപമുള്ളതാണ്. ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി ഇവിടെ എത്തിയതിൻ്റെയും കൃഷിനാശം നടത്തിയതിൻ്റെയും എല്ലാം തന്നെ സൂചനകളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഈ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവെല്ലാം സംസ്ഥാന സർക്കാർ നൽകി. പക്ഷേ ആ ഉത്തരവ് നടപ്പാക്കാനുള്ള പ്രാപ്തി പഞ്ചായത്തിനുണ്ടോ? അത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. പക്ഷേ ലൈസൻസ് ഉള്ള ഒരാൾ മാത്രമാണ് അമ്പൂരി പഞ്ചായത്തിലുള്ളത്. കൂടുതൽ ആൾക്കാർക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ട് നമുക്ക് ഈ പന്നികളുടെ ശല്യം ഒഴിവാക്കാൻ കഴിയും. ധാരാളം പന്നികളുണ്ട്. അപ്പോൾ അത്രയും പന്നികളെ ഒരാളോ രണ്ടു പേർക്കോ തോക്കണ്ടെന്ന് കരുതി കൊന്നു തീർക്കാൻ കഴിയില്ല. പറ്റക്കണക്കിനുള്ള പന്നിയാണ്. അപ്പോൾ അത്രയും ഒഴിവാക്കണമെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ലൈസൻസ് വേണം. ഈ പഞ്ചായത്ത് പ്രസിഡന്റും കാട്ടുപന്നിയുടെ ശല്യം നേരിടുന്നുണ്ടോ? നേരിടുന്ന ആളാണ് തീർച്ചയായിട്ടും. എൻ്റെ പുരയിടത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. കുറേയധികം കാച്ചൽ അതുപോലുള്ള ഇടവിള കൃഷികൾ നട്ട് കൃഷി ചെയ്ത് എടുക്കുന്നതാണ്. പച്ചക്കറി അടക്കം തൊട്ടപ്പുറത്താണ് എൻ്റേത്. അതുപോലെ തന്നെ ഈ അടുത്ത പറമ്പുകാരുടെ മരച്ചീനിയെല്ലാം ഇതാ കാട്ടുപന്നി ഉഴുതു മറിച്ച് നശിപ്പിച്ചിട്ടേക്കുകയാണ്. കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദുരിതങ്ങളാണ് ഇന്ന് ഈ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പന്നിയെ കൊന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അടക്കണം എന്ന കാര്യത്തിലൊരു നിങ്ങൾക്കൊരു നിശ്ചയമുണ്ടോ? നമുക്കെങ്ങനെയാണ് മറവ് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു വ്യക്തമായ മറവ് ചെയ്യാനുള്ള ചില കാരണങ്ങൾ പറയുന്നുവെങ്കിൽ അത് വ്യക്തമായ ഒരു വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവല്ല. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന അമ്പൂരിയിലെ പൊതുജനങ്ങൾ കാട്ടുപന്നി ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടാണല്ലേ? വലിയ ബുദ്ധിമുട്ട് തന്നെ. ഒരു വകയും കിട്ടില്ല. ഇവിടെ തൈ പരിപാലനമെന്നും പറഞ്ഞ പഞ്ചായത്തിൽ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു. ഒരു തൈയും ഇല്ല. എല്ലാം വന്ന് രാത്രിയാകുമ്പോൾ കുത്തി ഓടിച്ച് എല്ലാം നശിപ്പിച്ചോളേ. അതുപോലെ തന്നെ കപ്പ ഒന്നും കിട്ടില്ല. തെങ്ങിൽ നിന്നൊരു കരിക്ക് വീണ അപ്പോഴേ വന്നെടുത്തുകൊണ്ട് പോകും. പ്ലാവിൽ നിന്നൊരു ചക്കയായാലും അങ്ങനെ വാഴ എല്ലാം ഇഞ്ചി വരെ അത് അവിടെ രണ്ട് പണം ഇഞ്ചി കിട്ടിയിരുന്നു. അതിൽ ഒരു ഇഞ്ചിയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ദുരവസ്ഥ മാറുന്നതിന് സംവിധാനം കൂടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ അടിയന്തരമായി നമ്മൾ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കും. കാട്ടുപന്നി ശല്യം നേരിടുന്നതിനായി സർക്കാർ ഇറക്കിയ ഉത്തരവിലെല്ലാം തന്നെ ഇവിടുത്തെ ജനങ്ങൾ ആശ്വാസം കൊള്ളുകയാണ്. പക്ഷേ ഇതെങ്ങനെ നടപ്പാക്കുമെന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന പരിഹാരം കൂടുതൽ ജനങ്ങൾക്ക് ഈ തോക്ക് ഉപയോഗിക്കാനുള്ള അധികാരം ലഭിക്കണമെന്നത് തന്നെയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകത്തോളം ഈ കാട്ടുപന്നി ശല്യം തുടരുക തന്നെ ചെയ്യും. ക്യാമറമാൻ സജീവുമാറിനൊപ്പം അമ്പൂരിയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്. വളരെ ഗൗരവമുള്ള ഒരു വാർത്തയുടെ വിശദാംശമാണ് പ്രശാന്ത് കൃഷ്ണ നൽകിയത്. ശ്രീ തോമസ് മംഗലശ്ശേരി അമ്പൂരി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. അതേപോലെ ടെലിഫോണിൻ്റെ ശ്രീ തോമസ് മംഗലശ്ശേരി, ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിൽ തന്നെ ഒരു തോക്ക് വാങ്ങുക, ലൈസൻസ് ഉള്ള ഒരാളെ അല്ലെങ്കിൽ ലൈസൻസ് എടുപ്പിച്ച ഒരാളെ അതിനുവേണ്ടി ദിവസക്കൂലിയെങ്കിലും കൊടുത്ത് വയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൂടെ? അല്ല, ഇവ കാട്ടുപന്നികളെ വെടിവെക്കാനായിട്ട് ഉത്തരവ് നൽകാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഗവൺമെന്റ് ഉത്തരവ് പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതിന്റെ നടത്തിപ്പിൽ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്നാമതായിട്ട് അമ്പൂരി പഞ്ചായത്തിൽ ആകെ ഒരേ ഒരാൾ മാത്രമാണ് തോക്ക് ലൈസൻസ് ഉള്ളയാൾ. അദ്ദേഹം താമസിക്കുന്നത് പോലും പഞ്ചായത്തിന്റെ ഒരു അതിർത്തി പ്രദേശത്താണ്. അപ്പൊ ഒരാളെ കൊണ്ട് ഒരു കാട്ടുപന്നി ഒരിടത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അതിനെ കണ്ടാൽ വെടിവെക്കാനായിട്ട് അദ്ദേഹത്തെ ആ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ശ്രമകരമായ ഒന്ന്. ഒരാളെ കൊണ്ട് മാത്രം അതൊന്നും പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കും. ഇപ്പോ അതിന് പഞ്ചായത്ത് തലത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ തോക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് കൂടുതൽ പരിശീലനം നൽകി അവരെ എംപാനൽ ചെയ്ത് പഞ്ചായത്ത് തലത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് എന്ന രീതിയിൽ രൂപീകരിച്ചെങ്കിൽ മാത്രമേ ഇത് ഫലപ്രദമായി ഇതിനെ വെടിവെച്ച് നശിപ്പിക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തി പൂർണ്ണ വിജയം കാണൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഈ പഞ്ചായത്ത് തലത്തിൽ അങ്ങനെ ഒരു പരിശീലനം നൽകി ഒരു സംഘത്തെ നിയോഗിക്കാൻ ഇപ്പോഴത്തെ ഉത്തരവ് പ്രകാരം എന്തെങ്കിലും തടസ്സമുണ്ടോ?
ഇപ്പോഴത്തെ ഉത്തരവൻ പ്രകാരം അത് സംബന്ധിച്ച് ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാരണം വെടിവെക്കുന്നതിന് ഉത്തരവ് നൽകാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഇവിടെ എംപാനൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ലൈസൻസ് ഉള്ള ആളുകളെയാണ്. പക്ഷേ ഒരേ ഒരാളല്ലേ ഇവിടെ ലൈസൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് തന്നെ ഞാൻ പറഞ്ഞത്, നിലവിലുള്ള ഉത്തരവനുസരിച്ച് ഇതൊന്നും പ്രായോഗികമല്ല. ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം.